നമസ്കാരം. ലൈഫ് ലൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മലദ്വാര സംബന്ധമായ അസുഖങ്ങൾ അഥവാ എയ്നോറെക്ടൽ ഡിസീസസ്. ഈ അസുഖത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സർജനും ലാപ്രോസ്കോപ്പിക് സർജനുമായ ഡോക്ടർ മാത്യു സെബാസ്റ്റ്യൻ. സ്വാഗതം ഡോക്ടർ. താങ്ക് യു സർ. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഈ മലദ്വാര സംബന്ധമായ അസുഖങ്ങളാണല്ലോ, എന്തൊക്കെയാണ് ഈ എയ്നോറെക്ടൽ ഡിസീസസ് എന്ന ഒരു വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? എയ്നോറെക്ടൽ ഡിസീസ് എന്ന് പറയുന്നത് ഒരുപാട് ഡിസീസസ് ഉണ്ട്. പക്ഷെ ഞാൻ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് വളരെ കോമൺ ആയിട്ട് ഹോസ്പിറ്റലിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ സർ. അപ്പോൾ ഈ അസുഖങ്ങൾക്കെല്ലാം പൊതുവായ എന്തെങ്കിലും ലക്ഷണങ്ങളാണോ ഉണ്ടാവുക, അത് ഓരോന്നിനും വ്യത്യസ്തമായിട്ട് ലക്ഷണങ്ങളുണ്ടോ? ഈ അസുഖങ്ങൾക്കെല്ലാം പൊതുവായ ചില സിംപ്റ്റംസ് ഉണ്ട്. പക്ഷേ പലപ്പോഴും ഒരു രോഗി എൻ്റെ അടുത്ത് വന്ന് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് സംസാരിക്കുമ്പോഴത്തേക്കും എനിക്ക് ആക്ച്വലി ഡയഗ്നോസ് ചെയ്യാൻ പറ്റും ഇയാൾക്ക് ഫിഷറാണോ, ഹെമറോയിഡ്സ് ആണോ, അല്ലെങ്കിൽ എയ്നോറെക്ടൽ ആപ്സിസ് ആണോ. വളരെ പെട്ടെന്ന് ആ ഹിസ്റ്ററിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹിസ്റ്ററി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ സിംപ്റ്റംസ്. പലപ്പോഴും അവർക്ക് മലം പോകുന്നതിന് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം, മലം പോകുന്ന സമയത്ത് വേദന ഉണ്ടാവാം, അല്ലെങ്കിൽ മലം പോകുന്ന സമയത്ത് രക്തം വരുമായിരിക്കും. അത് പക്ഷേ എല്ലാ ഡിസീസിനും അതിൻ്റെതായ പ്രത്യേക തരത്തിലുള്ള ഡിഫറൻസസ് ഉണ്ട്. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. അതായത് ഫിഷർ ഉള്ള ഒരാൾക്ക് യൂഷ്വലി കോൺസ്റ്റിപ്പേറ്റഡ് ആയിരിക്കും, ഹാർഡ് സ്റ്റൂൾസ് ഉണ്ടാവും, മലം പോയി കഴിയുന്ന സമയത്ത് വളരെ സിവിയർ ആയിട്ടുള്ള പെയിൻ അവർക്കുണ്ടാവും. അത് കഴിഞ്ഞ് യൂഷ്വലി അവർ മലം പോയി വളരെ ചെറിയ തോതിലൊരു രക്തം, യൂഷ്വലി നമ്മൾ വൈപ്പ് ചെയ്യുമ്പോൾ പേപ്പറിലോ അല്ലെങ്കിൽ കൊണ്ട് വൈപ്പ് ചെയ്യുമ്പോൾ സ്വല്പം രക്തം അവർക്ക് വരാം. ഇങ്ങനെ വന്ന് നമ്മളുടെ ഒരാളുടെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ആൾക്ക് ഫിഷർ ഇന്നേനോ എന്നൊരു അസുഖമുണ്ട് എന്നാണ്. പിന്നെ ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു വളരെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ്. ഇൻഫാക്ട് നമ്മുടെ ലിറ്ററേച്ചർ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഒരു 50 വയസ്സ് പ്രായമുള്ള ആളുകളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 50% ഓഫ് ദ പീപ്പിൾ വുഡ് ഹാവ് ഗോൺ ത്രൂ സം ഓഫ് ദീസ് കണ്ടീഷൻസ്. അതാണ് അവരുടെ ഇൻസിഡൻസ്. ഈ എയ്നോറെക്ടൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് അത്ര കോമൺ ആണിത്. ഈ ഹെമറോയിഡ്സ് അല്ലെങ്കിൽ മൂലക്കുരു എന്ന് പറയുന്ന അസുഖത്തിൻ്റെ സിംപ്റ്റംസ് യൂഷ്വലി പേഷ്യൻറ്റ് വിൽ ബി കോൺസ്റ്റിപ്പേറ്റഡ്. അത് കഴിഞ്ഞ് മലം പോയി കഴിഞ്ഞ ഉടനെ തന്നെ കമ്മോഡിലേക്ക് കുറച്ച് ബ്രൈറ്റ് റെഡ് ബ്ലഡ് പാസ് ചെയ്യും. അപ്പോൾ അതാണ് അതിൻ്റെ സിംപ്റ്റം. ആൻഡ് സാധാരണഗതിയിൽ ഇങ്ങനെ ഈ മലം പാസ് ചെയ്യുമ്പോൾ വേദന ഉണ്ടാവത്തില്ല. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മിക്കവരുടെയും ധാരണ ഈ ഏത് തരത്തിൽ രക്തം പോയാലും അതെല്ലാം മൂലക്കുരു ആണ് എന്നുള്ള ഒരു ധാരണ. അത് തീർച്ചയായിട്ടും അങ്ങനെയാണ് യഥാർത്ഥത്തിൽ. പക്ഷേ മൂലക്കുരുവിൽ തന്നെ ദർ ഈസ് എ കണ്ടീഷൻ, അതായത് ത്രോംബോസ്റ്റ് എക്സ്റ്റേണൽ ഹെമറോയിഡ് എന്ന് പറയും. അതായത് മൂലക്കുരു രക്തം കട്ട പിടിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് പേഷ്യൻറ്റ് വിൽ ഹാവ് എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ. ഇൻഫാക്ട് അവരുടെ കംപ്ലയിൻറ്റ് ബ്ലഡ് പോകുന്നതിനേക്കാൾ കൂടുതൽ ദേ വോണ്ട് ബി ഏബിൾ ടു സിറ്റ് ഡൗൺ ഓൺ എ ചെയർ. ഭയങ്കര പ്രയാസമായിരിക്കും. ഇൻഫാക്ട് ദേ നമ്മളോട് അവരോട് ഇരിക്കാൻ പറഞ്ഞാൽ തന്നെ ദേ വിൽ ജസ്റ്റ് keep standing. Okay. They dread to sit down. അപ്പം അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ആ പേഷ്യൻറ്റിന് ത്രോംബോസ്റ്റ് എക്സ്റ്റേണൽ ഹെമറോയിഡ് ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ഇത് കഴിഞ്ഞുള്ള മൂന്നാമത്തെ കണ്ടീഷൻ എയ്നോറെക്ടൽ ആപ്സസ് എന്ന് ഞാൻ പറഞ്ഞു. എയ്നോറെക്ടൽ ആപ്സസ് പല തരത്തിലുണ്ട്, ഡിപ്പെൻഡിങ് ഓൺ ദ ഡിഫറെൻറ്റ് സ്റ്റേജസ്. ചിലത് പെരിയേനൽ ആപ്സസ് എന്ന് പറയുന്നത് വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ആപ്സസ് ആണ്. യൂഷ്വലി ദിസ് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് സം ഇൻഫെക്ഷൻ ഇൻ ദ ഏനൽ ഗ്ലാൻസ്. ഏനൽ ഗ്ലാൻസിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നു, അത് ഏനൽ ഡക്ട്സ് ബ്ലോക്കായി പോകുന്നു. ബ്ലോക്കായി കഴിയുമ്പോഴത്തേക്കും ഈ ബിക്കോസ് ഓഫ് ഏനൽ കനാൽ സ്റ്റൂൾസിലുള്ള രോഗാണുക്കളെല്ലാം ഇതിലേക്ക് വന്നിട്ട് അവിടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്തു. അത് സ്പ്രെഡ് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി ആണെങ്കിൽ അത് ഡ്രെയിൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഹി വിൽ കംപ്ലീറ്റ് ബി കംപ്ലീറ്റ്ലി ഓൾറൈറ്റ്.
പക്ഷെ പലപ്പോഴും ആളുകൾ അത് വെച്ചുകൊണ്ടിരിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് കുറേക്കൂടെ സ്പ്രെഡ് ചെയ്യും. അതാണ് പിന്നെ പെരിയൻ ആപ്സസിൽ സൂപ്പർഫിഷ്യൽ ടൈപ്പ് ഓഫ് ആപ്സസ്. പിന്നെ അത് കുറച്ചുകൂടി ഡീപ്പായിട്ടാണ് ഉണ്ടാവുന്നതെങ്കിൽ അവർക്ക് അത്രയധികം പെയിൻ ഉണ്ടാവത്തില്ല. അതായത് പെരിയൻ ആപ്സസ് കുഡ് ബി ഇൻട്രസ്പിങ്ടറിക്ക് ആകാം, അല്ലെങ്കിൽ ഇസ്ക്യൂറെക്ടലാകാം, ഇത് സൂപ്പർ അലിവേറ്റ്, അങ്ങനെ പലതരത്തിലുള്ള ഏരിയയിലുണ്ടാവാം. അവിടെയൊക്കെ അവർക്ക് പെയിൻ ഉണ്ടാവത്തില്ല അധികം. ഒരു ഒരു ഡിസ്കംഫർട്ട് ഉണ്ട്, ദേ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ അവർക്ക് പനി ഉണ്ടാവാം, ദേ ഫീൽ ലിസ്റ്റ്ലെസ്, സുഖമില്ലാത്തതുപോലെ തോന്നും. പക്ഷേ ഏനൽ കനാലിലാണെന്ന് ചിലപ്പോൾ അവർക്ക് അറിഞ്ഞെന്ന് വരില്ല. സോ പലപ്പോഴും സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ അടുത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകും. സോ വാട്ട് യൂഷ്വലി ഹാപ്പൻസ് ഇസ് ദേ വിൽ കം വിത്ത് എ ലാർജ് ആപ്സസ്. ഐ ഹവ് സീൻ സോ മെനി പീപ്പിൾ എൻ്റെ അടുത്ത് വരുന്നവർ പലപ്പോഴും ഒരു 50 ml അല്ലെങ്കിൽ 100 ml യെല്ലോവിഷ് ഫ്രാങ്ക് പസ് ആകുന്ന സമയത്താണ് ചിലപ്പോൾ നമ്മുടെ അടുത്ത് വരുന്നത്. ദേ യൂഷ്വലി ഇഗ്നോർ ദാറ്റ്. കാരണം അവർക്ക് ഡെഫിനറ്റ് ആയിട്ട് അവർക്ക് അറിയാൻ പറ്റുന്നില്ല. അവർക്കൊരു ഒരു ഡിസ്കംഫർട്ട് ഉണ്ട് പെരിയാനൽ റീജിയണിൽ. അത് കാരണം അവരങ്ങനെ അത് ജസ്റ്റ് ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കും. ദേ ബിക്കം വെരി സിക്ക്. ആൻഡ് വാട്ട് യൂഷ്വലി ഹാപ്പൻസ് ഇസ് ഈ പെരിയാനൽ ആപ്സസ്, ഇത് നമ്മുടെ പെരി റെക്ടൽ ടിഷ്യൂസ് എല്ലാം വളരെ ലൂസാണ്. അതുകൊണ്ടാണ് വേദന അറിയാത്തത്. ഈ ഇതെല്ലാം ഈ പസെല്ലാം ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അത് ഒന്നുകിൽ എക്സ്റ്റേണൽ സ്പിങ്ക്ടറിൻ്റെയും ഇന്റേണൽ സ്പിങ്ക്ടറിൻ്റെയും ഇടയ്ക്ക് നമ്മുടെ അനാറ്റമി അങ്ങനെയാണ്. റെക്ടം, ദർ ഇസ് അൻ ഇന്റേണൽ സ്പിങ്ക്ടർ, ദർ ഇസ് അൻ എക്സ്റ്റേണൽ സ്പിങ്ക്ടർ. ആ ഈ രണ്ട് സ്പിങ്ക്ടറിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്രൂവ് ഉണ്ട്. സോ ഇൻഫെക്ഷൻ ക്യാൻ സ്പ്രെഡ് ത്രൂ ദാറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ആ റെക്ടൽ ഫോസയിൽ വളരെ ലൂസായിട്ടുള്ള ടിഷ്യൂ ഉണ്ട്. സോ ഇൻഫെക്ഷൻ ക്യാൻ സ്പ്രെഡ് ദാറ്റ് വേ. Whereas our skin is very tough, usually the pus cannot come down. So that is why it spreads higher up, but it will not come down and people wouldn't know. പുറത്തേക്ക് വരാത്തതിനാൽ ആരും അറിയുന്നില്ല. അതാണ് ഇവർ താമസിച്ചു വരാനുള്ള കാര്യം. പിന്നെ നാലാമത്തെ കാര്യം ഫിസ്റ്റുള തന്നെയാണോ. യൂഷ്വലി ഇത് സംഭവിക്കുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞ പെരിയേനൽ ആപ്സസ് ഇങ്ങനെ കൂടുതൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കൂടുതൽ ടെൻഷൻ അവിടെ ആകുമ്പോൾ ദാറ്റ് ആപ്സസ് ക്യാൻ ആക്ച്വലി ഓപ്പൺ ഇൻടു ദ ഏനൽ കനാൽ. അത് പൊട്ടിയിട്ട് ഏനൽ കനാലിലേക്ക് വരാം. അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ, ഒരുപാട് പ്രഷർ കൂടുമ്പോഴും ഇറ്റ് ക്യാൻ ഓപ്പൺ ഇൻടു നമ്മുടെ പെരിയേനൽ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഓപ്പൺ ചെയ്യാം, പുറമേക്ക് ഓപ്പൺ ചെയ്യാം. അപ്പം അതാണ് അത് വൺസ് ദർ ഈസ് എ കണക്ഷൻ ബിറ്റ്വീൻ ഏനൽ കനാൽ ആൻഡ് ദ സ്കിൻ എറൗണ്ട് ഏനൽ കനാൽ, ദാറ്റ് ഇസ് ദ കണ്ടീഷൻ ദാറ്റ് വി കോൾ ഫിസ്റ്റുല. അത് പല കോംപ്ലക്സ് തരത്തിലുള്ള ഫിസ്റ്റുല ഉണ്ടാകുന്നതിന്റെ കാരണം അതാണ്. ഡിപെൻഡിങ് ഓൺ ഹൗ ലോങ് ഈ പേഷ്യൻസ് വെയിറ്റ് ചെയ്തു, ഹൗ മച്ച് ഹാസ് ദി ആപ്സസ് സ്പ്രെഡ്, അതനുസരിച്ചാണ് ഇത് എവിടെയെല്ലാം സ്പ്രെഡ് ചെയ്യും ഇത് ഫിസ്റ്റുല. അത് കാരണമാണ് ഫിസ്റ്റുല ട്രീറ്റ്മെന്റ് ഈസ് വെരി വെരി ഡിഫിക്കൽട്ട്. ഒരു കോംപ്ലിക്കേഷൻ ആണ് ഈ ഫിസ്റ്റുല. മോസ്റ്റ് ഓഫ് ദി ടൈംസ് അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇതില് ഇത് വരാൻ ഇപ്പോൾ ലക്ഷണങ്ങൾ അധികം ഇല്ലല്ലോ ഇതിന് പ്രത്യേകിച്ച് തിരിച്ചറിയാൻ. ഇപ്പൊ ഏതെങ്കിലും ഒരു വിഭാഗം രോഗികൾക്ക് ഇത് കൂടുതലായി കാണുക അങ്ങനെ ഉണ്ടോ? ഇപ്പൊ പ്രമേഹമുള്ളവർക്ക്? അതെ, ഇത് പ്രമേഹമുള്ളവർക്ക് കോമൺ ആയിട്ട് കാണാം. പിന്നെ നമ്മുടെ റെസിസ്റ്റൻസ് കുറവുള്ള എന്തെങ്കിലും അസുഖമുള്ള ആളുകൾക്ക് ഫിസ്റ്റുല എന്നേനോ വരാം. പല തരത്തിലുള്ള നമുക്ക് എന്തെങ്കിലും അസുഖമുള്ള ആളുകൾക്ക് നമ്മുടെ പിന്നെ എല്ലാവരുടെയും കുറച്ചുകൂടെ, അതെ, നമ്മുടെ രോഗപ്രതിരോധ ശക്തികൾ കുറവുള്ള ആർക്കും ഈ ഇങ്ങനത്തെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊരു രോഗി വന്നാൽ ഇവർക്ക് ടെസ്റ്റുകൾ എന്തെങ്കിലും പ്രത്യേക തരം ടെസ്റ്റുകളൊക്കെ ആവശ്യമാണോ അത് കണ്ടുപിടിക്കാനായിട്ട്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യൂഷ്വലി ഞാൻ ഒരു പേഷ്യൻറ്റിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ വിതിൻ 2 മിനിറ്റ്സ് ഐ വിൽ ബി ഏബിൾ ടു ഡയഗ്നോസ്. അറൌണ്ട് 70% ഓഫ് ദീസ് പേഷ്യൻസ് ഐ വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ഔട്ട് വാട്ട് എക്സാക്ട്ലി ഹാസ് ദിസ് പേഷ്യൻറ്റ് ഗോട്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അത് കൺഫേം ചെയ്യാനായിട്ട് വളരെ നിസ്സാരമായിട്ടുള്ള ചില ടെസ്റ്റുകൾ എനിക്ക് ഒ പിയിൽ തന്നെ ചെയ്യാൻ പറ്റും. അതായത് ഒന്ന് റെക്ടൽ എക്സാമിനേഷൻ. പതുക്കെ ഒരു ഗ്ലൗസ് ഇട്ട് ഒരു ഫിംഗർ കൊണ്ട് ഞാനൊന്ന് എക്സാമിൻ ചെയ്യുമ്പം ഐ വിൽ ബി ഏബിൾ ടു സീ എ ഫിഷർ മൈ സെൽഫ്, ലുക്ക് അറ്റ് ഇറ്റ് ഡയറക്ട്ലി.
പിന്നെ ഒരു ആപ്സസ് ഉണ്ടെങ്കിൽ, പെരിയേനൽ ആപ്സസ് ഉണ്ടെങ്കിൽ ഐ ക്യാൻ ആക്ച്വലി ഫൈൻഡ് ഔട്ട് വേർ എക്സാക്ട്ലി ഈസ് ഇറ്റ്. അത് യുനോ സൂപ്പർഫിഷ്യലി നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ ഇറ്റ് വിൽ ബി ഓബ്വിയസ്. അല്ലെങ്കിൽ ഏനൽ കനാലിൽ നമ്മൾ പെർ റെക്ടൽ എക്സാമിനേഷൻ എന്ന് പറയും, ആ എക്സാമിൻ ചെയ്യുമ്പോൾ ഐ മേ ബി ഏബിൾ ടു ഫീൽ എ ബൾജ് ഏനൽ കനാലിൽ അല്ലെങ്കിൽ പെരി റെക്ടൽ ടിഷ്യൂവിൽ കാണാൻ പറ്റും. അത് അങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. പിന്നെ ഹെമറോയിഡ്സ് കുറച്ചുകൂടെ കാണാൻ പറ്റണമെങ്കിൽ എനിക്ക് പ്രോക്ടോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഓൾവേസ് വി ഡു ഇൻ ദി ഒ പി ഡി. ഇറ്റ്സ് ഓൺലി എ സിമ്പിൾ ടെസ്റ്റ്. വി പാസ് എ സ്മോൾ യുനോ ഇല്യൂമിനേറ്റഡ് സ്കോപ്പ് ഇൻ ടു ദ റെക്റ്റം, യുനോ ഏനൽ കനാൽ, ആൻഡ് ഐ വിൽ ബി ഏബിൾ ടു വിഷ്വലൈസ് വാട്ട് സോർട്ട് ഓഫ് ഹെമറോയിഡ്സ്, വാട്ട് ആർ ദ പൊസിഷൻസ് ഓഫ് ദ ഹെമറോയിഡ്സ്, വാട്ട് സ്റ്റേജസ് ആർ. അത് വേദനയില്ലാത്ത ഒരു തരം ടെസ്റ്റാണ്. അപ്പം ഇത്രയും കാര്യങ്ങളുണ്ട്. ഏകദേശം ഒരു 90% ഓഫ് ഏനൽ കനാൽ കണ്ടീഷൻസ് ക്യാൻ ബി ഡയഗ്നോസ്ഡ്. സ്പെഷ്യൽ ടെസ്റ്റുകൾ പലപ്പോഴും വേണ്ടി വരുന്നത് ഏനോറെക്ടൽ ആപ്സസിന് അല്ലെങ്കിൽ ഫിസ്റ്റുള്ള ഏനോയ്ക്ക്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞതുപോലെ പലപ്പോഴും അവർ താമസിച്ചാണ് വരുന്നത്. രണ്ടാമത് നമ്മൾ ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ ടിഷ്യൂസ് വളരെ ലൂസാണ്, പെരിറെക്ടൽ ടിഷ്യൂസ്. അതുപോലെ ഈ സ്ഫിങ്ക്ടർ മസിൽസിന് ഇടയ്ക്കും ഒരുപാട് ഒരുപാട് ഇൻറ്റർ സ്ഫിങ്ക്ടറിക് സ്പേസസ് ഉണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളുടെ ഉദ്ദേശം ഇത് ആപ്സസ് എന്തുമാത്രമുണ്ട്, എന്തുമാത്രം സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, അത് ഇൻറ്റർ സ്ഫിങ്ക്ടറിക് സ്പേസിലാണോ, ഇസ്ക്യോറെക്ടൽ സ്പേസിലാണോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിയിലേക്ക് പോയിട്ടുണ്ടോ, ഒരു ഫിസ്റ്റിൽ വന്നിട്ടുണ്ടോ, ഇതൊക്കെ അറിയാനായിട്ടാണ് നമ്മൾ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യുന്നത്. യൂഷ്വലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു അൾട്രാസൗണ്ട് സ്കാൻ ഓഫ് ദി പെരിറെക്ടൽ റീജിയൻ, അത് വൺ ടെസ്റ്റ് ദാറ്റ് വിൽ ഗിവ് എ റീസണബ്ലി ഗുഡ് ഐഡിയ. പിന്നെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാനായിട്ട് സ്പെഷ്യലി ഫിസ്റ്റുള്ള എന്നേനോ എൻഡോ ഏനൽ അൾട്രാസൗണ്ട് എന്ന് പറയും. നമ്മൾ ഏനോ ഏനൽ കനാലിലേക്ക് തന്നെ ഒരു പ്രോബ് വെച്ചിട്ട് നമുക്ക് ഏനൽ കനാലിൻ്റെ അവിടുത്തെ എല്ലാ ചേഞ്ചസും നമുക്ക് കാണാൻ പറ്റും. സോ ദാറ്റ് ഈസ് വെരി ഈസി ടു ഡു, വെരി സിമ്പിൾ ടെസ്റ്റ്, ഇമ്മീഡിയറ്റ്ലി ഇറ്റ് ക്യാൻ ബി ഡൺ. പിന്നെ സംബഡി ഹു ഹാസ് ഫിസ്റ്റുള്ള ഇന്നേനോ യൂഷ്വലി ദേ വിൽ നീഡ് ആൻ MRI സ്കാൻ ടു യുനോ ഫൈൻഡ് ഔട്ട് ദി എക്സ്റ്റെൻറ്റ് ഓഫ് ദി ഫിസ്റ്റുള, ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഡയഗ്നോസ് എക്സാക്ട്ലി വാട്ട് where all is the ramifications. The fistula tracts can go to different places. Anal canal le poga, intersphincteric space le poga, ischiorectal abscess le area le poga, nammude pelvic anatomy le engottu venamengilum poga. So that is why usually we do an MRI scan to assess so that we will know where exactly are the ramifications of this fistula. ട്രീറ്റ്മെൻ്റ് എങ്ങനെയാണ്, അതായത് സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണോ എപ്പോഴും, മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആവശ്യം വരാറുണ്ടോ മരുന്നുകളെല്ലാം? അതായത് യുനോ യുനോ ഇനീഷ്യലി ആരെങ്കിലും എൻ്റെ അടുത്ത് വളരെ ഏർലി ആയിട്ട് സിംപ്റ്റമായിട്ട് വരികയാണെങ്കിൽ, ഒരു ഫോർ എക്സാമ്പിൾ പെരിയേനൽ പെയിൻ, ഇഫ് ഐ എക്സാമിൻ ആൻഡ് ഫൈൻഡ് ദാറ്റ് ആ പേഷ്യൻറ്റിന് ഒരു ചെറിയ ഫിഷർ ഉണ്ട് എങ്കിൽ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വിൽ ബി യൂഷ്വലി യുനോ ജസ്റ്റ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. അതായത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്, ഫിഷർ വരാനും അത് കരിയാതിരിക്കാനുമുള്ള കാരണം. പലപ്പോഴും ആ പെയിൻ കാരണം ദർ ഇസ് എ സിവിയർ സ്പാസം ഓഫ് ദ ഏനൽ കനാൽ. അപ്പോൾ ആ ഈ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഒരു ഇൻറ്റേണൽ സ്പെങ്ക്ടറും എക്സ്റ്റേണൽ സ്പെങ്ക്ടറും ഉണ്ട്. ഏനൽ കനാൽ ഇതാണെങ്കിൽ ഒരു ഇൻറ്റേണൽ സ്പെങ്ക്ടറുണ്ട്, ചുറ്റും എക്സ്റ്റേണൽ സ്പെങ്ക്ടറും ഉണ്ട്. സോ ആ സ്ഫിങ്ക്ടർ മസിൽസിൻ്റെ സ്പാസം ഈ ബിക്കോസ് ഓഫ് ദ പെയിൻ, അത് കാരണമാണ് വളരെ ടൈറ്റായിട്ട് ഇരിക്കും. ഇൻഫാക്റ്റ് ആ ടൈറ്റായിട്ട് സ്പാസം ഉള്ളത് കാരണം വാട്ട് ഹാപ്പൻസ് ഈസ് യൂഷ്വലി ഈവൻ ദ ബ്ലഡ് സർക്കുലേഷൻ ഈസ് സപ്പോസ് ടു യുനോ കം ഡൗൺ. ഓൾ ദ ബ്ലഡ് ഓൾ ബിക്കോസ് ഓഫ് ദ സ്പാസം ഗെറ്റ് സ്ക്വീസ്ഡ് ഔട്ട്. സോ ബ്ലഡ് സർക്കുലേഷൻ കുറവായിരിക്കും അവിടെ. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഇറ്റ് ഡസൻ ഹീൽ. സോ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്ന് സിംറ്റോമാറ്റിക് മെഡിക്കേഷൻസ്. ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മലം കോൺസ്റ്റിപ്പേറ്റഡ് ആകുന്നത് കാരണമാണ് ആളുകൾക്ക് ഇത് വരുന്നതെന്ന് പലപ്പോഴും. ഹാർഡ് സ്റ്റൂൾസ് ഒരു ഒരു ഇറോഷൻ മ്യൂക്കോസൽ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നായിരിക്കാം തുടങ്ങുന്നത്. സോ വട്ട് വി വാണ്ട് ടു അവോയ്ഡ് ഹാർഡ് സ്റ്റൂൾസ്, ദാറ്റ് മീൻസ് സ്റ്റൂൾ സോഫ്റ്റനേഴ്സ്. പലതരത്തിലുള്ള മരുന്നുകളുണ്ട്, അത് പല തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിച്ച് നമ്മുടെ സ്റ്റൂൾ വളരെ സോഫ്റ്റായിട്ട്, അതാണൊരു കാര്യം. രണ്ടാമത്
patient will be very painful, so we want to make them pain free. Third thing that we do is local application of anti spasmodic. അതായത് പല മരുന്നുകളുണ്ട്, അതായത് ജി ടി എൻ ഓയിൻമെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഡിൽറ്റിയാസ് എന്ന് പറയുന്ന ഓയിൻമെൻ്റ് ഉണ്ട്. ഇതൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആ സ്പാസം കുറച്ച് കുറയും. സോ അതിൻ്റെ കൂടെ തന്നെ സിറ്റ്സ് ബാത്ത് എന്ന് പറഞ്ഞാൽ വി വാണ്ട് ടു കീപ് ദാറ്റ് ഏരിയ ക്ലീൻ, അൾസറേറ്റഡ് ഏരിയ. സോ വാട്ട് വി ഡു ഈസ് യുനോ ആ ഏരിയ എപ്പോഴും വാഷ് ചെയ്ത് ക്ലീൻ ആക്കി വെക്കാൻ പറയും. അതായത് മലം പോയി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു വാഷ് ദാറ്റ് ഏരിയ നൈസ്ലി, പ്രിഫറബിളി വിത്ത് എ ലിറ്റിൽ ബിറ്റ് ഓഫ് വാം വാട്ടർ. സാധിക്കുമെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ സിറ്റ്സ് ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വി ഡു ഈസ് വി ടേക്ക് എ ബേസിൻ ഫുൾ ഓഫ് വാം വാട്ടർ വിത്ത് സം സോൾട്ട്. യു ക്യാൻ ഡു ദാറ്റ്സ് വെരി വെരി സിമ്പിൾ റെമഡി. വെള്ളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട്, ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അതിനകത്ത് ഇരിക്കുകയാണെങ്കിൽ ദാറ്റ് ആക്ച്വലി ക്ലീൻസ് അപ്പ് ദ ഏരിയ, ദ സ്വെല്ലിംഗ് വിൽ കം ഡൗൺ. എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഫിഷർ ഹീൽ ചെയ്യാനായിട്ട് ധാരാളം മതി. ചില അവസരങ്ങളിൽ വി മേ ഹാവ് ടു ഗിവ് ആന്റിബയോട്ടിക്സ് ഇഫ് ഇറ്റ് ഇസ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ. സോ ഇതാണ് ഫിഷറിൻ്റെ ട്രീറ്റ്മെൻറ്റ്. നൗ ഹെമറോയിഡ് ഓൾസോ വെരി ഈസി ടു ഡയഗ്നോസ്. ഐ ടോൾഡ് യു ഹിസ്റ്ററി കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പ്രോക്ടോസ്കോപ്പി ഇസ് ദ നെക്സ്റ്റ് തിങ് ദാറ്റ് ഐ വുഡ് യൂസ്. കാണുമ്പോൾ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് യുനോ ഹെമറോയിഡ്സ് ഏത് പൊസിഷൻസിലാണ്, ഏത് സ്റ്റേജിലാണ്. പൊസിഷൻസ് എന്ന് പറഞ്ഞാൽ 2, 3, 7 and 11 o'clock പൊസിഷൻ എന്നാണ് ജനറലി പറയുന്നത്. ബിക്കോസ് ഹെമറോയിഡ്സ് ആർ ഈ സുപ്പീരിയർ റെക്ടൽ ആർട്ടറിയുടെ ഡിവിഷൻസിൽ നിന്ന് വരുന്ന യുനോ ബ്ലഡ് വെസൽസ് ആണ് യഥാർത്ഥത്തിൽ. അതാണ് ഈ ഹെമറോയിഡ് എന്ന് പറയുന്നത്. രക്തക്കുഴലുകളുടെ തന്നെയാണ്, അതിൻ്റെ സപ്പോർട്ട് പോയിട്ട് കുറച്ച് ലൂസായി വരുമ്പോഴാണ് ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. അതെ, അതിനകത്തുള്ളതും രക്തമാണ്. സോ യൂഷ്വലി 3, 7 and 11 o'clock പൊസിഷനിലാണ് ഇത് വരുന്നത്. കാരണം ആ ആർട്ടറി ഡിവൈഡ് ചെയ്യുന്നത് മൂന്ന്, അതായത് ഒരു ഇടതുവശത്തേക്ക് ഒന്ന്, വലതുവശത്തേക്ക് രണ്ടും ബ്രാഞ്ചസ് ഉണ്ട്. അപ്പം അത് കാരണമാണ് അങ്ങനെ 3, 7, 11 o'clock പൊസിഷനിൽ വരുന്നത്. അപ്പം അതിൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത്, ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ദേ മേ ഹാവ് ഓൺലി എ ലിറ്റിൽ ബിറ്റ് ബ്ലീഡിങ്, അത് ഗ്രേഡ് 1. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഹെമറോയിഡ് വിൽ ഓൾമോസ്റ്റ് കം അപ് ടു ദി ഏനൽ ഓപ്പണിംഗ്, അതായത് പ്രൊലാപ്സ്ഡ് ആയിരിക്കും, പക്ഷേ ഇറ്റ് വിൽ ഗോ ബാക്ക് ഇമ്മീഡിയറ്റ്ലി ഓൺ ഇറ്റ്സ് ഓൺ. ദാറ്റ് ഇസ് ഗ്രേഡ് 2. ഗ്രേഡ് 3 ഹെമറോയിഡ്സ് എന്ന് പറഞ്ഞാൽ യുനോ ഇറ്റ് വിൽ കം ഡൗൺ, ഹെമറോയിഡ് വിൽ കം ഡൗൺ ടു ദ യുനോ ഔട്ട്സൈഡ് ദ ഏനൽ കനാൽ, ബട്ട് the patient may have to push that manually. മലദ്വാരത്തിനു പുറത്തു വന്നിട്ട് പേഷ്യന്റ് തന്നെ തള്ളിക്കേറ്റേണ്ട ഒരു സ്ഥിതി വരും. അതാണ് ഗ്രേഡ് 3 എന്ന് പറയുന്നത്. ഗ്രേഡ് 4 എന്ന് പറഞ്ഞാൽ പെർമനന്റ്ലി പ്രൊലാപ്സ്ഡ് ആയിട്ടുള്ളതാണ്. സോ ഇത് പേഷ്യന്റിനോട് സംസാരിച്ചു കഴിയുമ്പോഴും അതുപോലെ തന്നെ ഞാൻ നോക്കിക്കഴിയുമ്പോഴും വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അപ്പൊ ഇതിന് വേറെ പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻസിന്റെ ആവശ്യമില്ല. പിന്നെ ത്രോംബോസ് എക്സ്റ്റേണൽ ഹെമറോയിഡ് എന്ന് പറയുന്നത്, അത് യൂഷ്വലി ഈ ഹെമറോയിഡിൻ്റെ, ചിലപ്പോൾ ഈ ഹെമറോയിഡ്സ് ആയിരിക്കില്ല, ഈ ഹെമറോ എക്സ്റ്റേണൽ ഹെമറോയിഡാണ് യൂഷ്വലി. അതായത് ഇത് ഇൻറ്റേണൽ ഹെമറോയിഡ്സ് ആണ് ഞാനീ പറഞ്ഞത്. അതുപോലെ തന്നെ ചെറിയ ഹെമറോയിഡ്സ് ഏനൽ കനാലിൻ്റെ ഔട്ട്സൈഡ് ഉണ്ടാവും, അതിനാണ് എക്സ്റ്റേണൽ ഹെമറോയിഡ്. സംടൈംസ് ദാറ്റ് ക്യാൻ ഗെറ്റ് ത്രോംബോസ്ഡ്. അത് ആണെങ്കിൽ ആ പേഷ്യൻറ്റ് വിൽ നോട്ട് ബി ഏബിൾ ടു സിറ്റ് ഡൗൺ. ഐ ടോൾഡ് യു ഐ വോണ്ട് ബി ഏബിൾ ടു ഡു ആൻ എക്സാമിനേഷൻ ഓൺ ഹിം. ഐ ക്യാൻ നെവർ ഡു എ പ്രോക്ടോസ്കോപ്പി. സോ സച്ച് പേഷ്യൻസ് വിൽ നീഡ് ഇമ്മീഡിയറ്റ് യുനോ വട്ട് വി ക്യാൻ ഡു ഈസ് ഗിവ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ലോക്കൽ അനസ്തീഷ്യ ദെയർ, മേക്ക് ദ പേഷ്യൻറ്റ് ഫ്രീ ഓഫ് പെയിൻ, ആൻഡ് ദെൻ ഐ ക്യാൻ ഡു ഓൾ ദീസ് ടെസ്റ്റ്. ഐ ക്യാൻ എക്സാമിൻ ഹിം, ഐ ക്യാൻ ഡു പ്രോക്ടോസ്കോപ്പി വൺസ് ഐ ഡു എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഗിവ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ലോക്കൽ അനസ്തീഷ്യ ദെയർ, ആൻഡ് ദെൻ അവിടെ മരവിപ്പിക്കാം ഇഞ്ചക്ഷൻ കുത്തിവെച്ച്. സോ ദാറ്റ് ഇസ് ഓൾ ദാറ്റ് ഇസ് നീഡ്. പിന്നെ പലപ്പോഴും യുനോ ഏനൽ കനാൽ കണ്ടീഷൻസ് പേഷ്യൻറ്റ് ജനറലി വുഡ് നോട്ട് ലൈക്ക് എനിബഡി ടു ഗീവ് അൻ ഇഞ്ചക്ഷൻ ദയർ. പലപ്പോഴും ദേ വിൽ സേ ദാറ്റ് ദേ ഡോണ്ട് വാണ്ട് ടു നോ എനിതിങ് അബൌട്ട് ഇറ്റ്. സോ സംടൈംസ് വി ഗീവ് ദം എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഷോർട്ട് ജനറൽ അനസ്തീഷ്യ, അല്ലെങ്കിൽ പ്യൂഡൻറൽ ബ്ലോക്ക് എന്ന് പറയും. സോ ദേ വുഡൻ റിയലി നോ എനിതിങ് അറ്റ് ഓൾ. സോ പലപ്പോഴും നമ്മൾ ത്രോംബോസിസ്റ്റൽ ഹെമറോയിഡ് നമ്മൾ ആ ത്രോംബസ് ഡ്രെയിൻ ചെയ്യുകയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. വേറൊന്നും വേണ്ട, ജസ്റ്റ് ആ കട്ട പിടിച്ച രക്തം നമ്മൾ പുറത്തേക്ക് എടുത്ത് കളയുക ഒരു ചെറിയ ഇൻസെഷൻ ഇട്ടിട്ട്. വി ക്യാൻ ഡു ഇറ്റ് അണ്ടർ ലോക്കൽ അനസ്തീഷ്യ ഇഫ് ദ പേഷ്യൻ്റ് ഇസ് കോഓപ്പറേറ്റീവ്. ഇഫ് ദേ ആർ നോട്ട് കോഓപ്പറേറ്റീവ്, ദേ ആർ
അൺകംഫർട്ടബിൾ, വി ഡു ദാറ്റ് അണ്ടർ പ്യൂഡൻ്റൽ ബ്ലോക്ക് ഓർ ഷോർട്ട് ജി എ. വളരെ സിമ്പിൾ പ്രൊസീജിയറാണ്. പിന്നെ ഹെമറോയിഡിൻ്റെ സ്റ്റേജ് അനുസരിച്ച്, ഇഫ് ഇറ്റ് ഇസ് എൻ ഏർലി ഹെമറോയിഡ് വി കൻ ഡു ട്രീറ്റ്മെൻറ്റ് ഫോർ ദീസ് പേഷ്യൻസ് ദെയർ ഇൻ ദി ഒ പി ഡി ഇറ്റ്സെൽഫ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഇൻ ദി കം ഏർലി. അത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന്, ഇഞ്ചക്ഷൻ ഓഫ് ഹെമറോയിഡ്സ്, അതായത് പലതരത്തിലുള്ള സ്ക്ലീറോസെൻറ്റ് മെഡിസിൻസ് ഉണ്ട്, അത് അതിൻ്റെ സബ്മ്യൂക്കസിലി നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദീസ് ഹെമറോയിഡ്സ് വിൽ ഗെറ്റ് ഫൈബ്രോസ്ഡ്. ഹെമറോയിഡ് ആയിട്ടുള്ള യൂഷ്വലി ജസ്റ്റ് ബിക്കം സ്മോൾ ഫൈബ്രസ് ടിഷ്യൂ, ചുരുങ്ങിപ്പോവും. അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ബാൻഡിങ് എന്ന് പറയും. വാട്ട് വി ഡു ഈസ് വി പുൾ ഔട്ട് ദ ഹെമറോയിഡ് ആൻഡ് പുട്ട് ഇറ്റ് ഇസ് എ സ്പെഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ഇറ്റ്, എ ബാൻഡ്. വി പുട്ട് സം സോർട്ട് ഓഫ് എ റബ്ബർ ബാൻഡ് across the neck of this hemorrhoid. So again what happens is it becomes devoid of blood circulation and it becomes fibrosis. അതിലേക്ക് രക്തം വരാനുള്ള അങ്ങോട്ടുള്ള അവിടെയുള്ള രക്തം അങ്ങോട്ട് പിന്നെ വരാതിരിക്കാനുള്ള അത് കെട്ടിവെക്കും, അതായത് ബാൻഡ് ഇട്ട് മുറുക്കി വെക്കും. സോ ദാറ്റ് യൂഷ്വലി ഇറ്റ് മേ നോട്ട് ബി 100% സക്സസ്ഫുൾ, ബട്ട് മെനി പീപ്പിൾ വിൽ ഫൈൻഡ് ഇറ്റ് വെരി കംഫർട്ടബിൾ. സം പീപ്പിൾ മേ നോട്ട് ഗെറ്റ് റിക്കറൻസ്. ഒരുപാട് പല ഉള്ളിൽ ഉള്ള ഹെമറോയിഡ്സ് വളരെ വലുതായിട്ടുള്ള ഹെമറോയിഡ് ആണെങ്കിൽ ദെൻ വി വിൽ ഹാവ് ടു ഡു സർജറി ഫോർ ദാറ്റ്. ദർ ആർ സോ മെനി സർജറീസ് ഡിപ്പെൻഡിങ് ഓൺ ദ സിവിയറിറ്റി ഓഫ് ദ ഹെമറോയിഡ്സ്. വൺ, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ പ്യൂഡൻഡൽ ബ്ലോക്ക് കൊടുത്തിട്ട് അത് ദേ വോണ്ട് നോ എനിതിങ്, അവർക്ക് വേദന അറിയത്തില്ല, ഒന്നും അറിയാൻ പറ്റത്തില്ല. ആ സമയത്ത് നമുക്ക് വി കൻ ജസ്റ്റ് ഡു മൾട്ടിപ്പിൾ ലൈഗേഷൻ ഓഫ് ദ ഹെമറോയിഡ്സ് ഒന്ന്. അല്ലെങ്കിൽ വി ക്യാൻ ആക്ച്വലി റിമൂവ് ദോസ് ഹെമറോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അത് എക്സൈസ് ചെയ്തിട്ട് ഹെമറോയിഡ് കംപ്ലീറ്റ്ലി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്ലീഡിങ്ങിന് സാധ്യതയുണ്ട്? ഇല്ല, നമ്മൾ ആ ബ്ലഡ് വെസൽസ് തന്നെ നമ്മൾ ലൈഗേറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യും, പിന്നെ ബ്ലീഡിങ് വരത്തില്ല, ആ ഹെമറോയിഡ് വിൽ ബി റിമൂവ്ഡ്. പലപ്പോഴും വി ക്യാൻ ക്ലോസ് ദ എനൽ കനാൽ ഓപ്പണിങ്. നമ്മൾ ഇത് ചെയ്യുമ്പോൾ പണ്ടൊക്കെ അത് ഒരുപാട് പെയിൻഫുള്ളായിരുന്നു, ഇപ്പോൾ അത് അധികം പെയിൻ ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. അതാണ് അതിന് അത് അങ്ങനെ ഹെമറോയിഡെക്ടമി എന്ന് പറയും. അത് പലതരത്തിലുള്ള ഹെമറോയിഡെക്ടമി ഉണ്ട്, ഓപ്പൺ ഹെമറോയിഡെക്ടമി ഉണ്ട്, ക്ലോസ്ഡ് ഹെമറോയിഡെക്ടമി ഉണ്ട്, ഡിപ്പെൻഡിങ് ഓൺ ദി സിവിയറിറ്റി ഓഫ് ദി ഹെമറോയിഡ്സ്. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഒരു വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറുണ്ട്, സ്റ്റേപ്ലർ ഹെമറോയിഡെക്ടമി. അതായത് യൂഷ്വലി ഗ്രേഡ് 3 and 4 ഹെമറോയിഡ്സിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെഷ്യൽ സ്റ്റേപ്ലേഴ്സ് ഉണ്ട്. ആ സ്റ്റേപ്ലർ കൊണ്ട് നമ്മൾ ഈ ഹെമറോയിഡ്സ് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാം. അറ്റ് ദി സെയിം ടൈം ആ മ്യൂക്കോസ നമുക്ക് ഇമ്മീഡിയറ്റ്ലി സൂച്ചർ ചെയ്യുകയും ചെയ്യാം. ഇതിൻ്റെ ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിവിഷൻ ആൻഡ് സൂച്ചറിങ് ചെയ്യുന്നത് നമ്മുടെ വേദന എടുക്കാത്ത ഏരിയയിലാണ്. അതായത് ഏനൽ കനാലിൽ നമ്മുടെ ഏനൽ ഓപ്പണിങ്ങിൽ നിന്നൊരു 4 centimeters ദർ ഇസ് സംതിങ് സം ഏരിയ കോൾ ഡെൻഡേറ്റ് ലൈൻ. അതിൻ്റെ മുകളിലേക്ക് വിസീറൽ നെർവ്സ് ആണ് സപ്ലൈ ചെയ്യുന്നത്. നമ്മൾ അവിടെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും പേഷ്യൻസ് വിൽ നോട്ട് ഫീൽ ദ പെയിൻ. സോ സ്റ്റേപ്ലർ ഹെമറോയിഡെക്ടമി നമ്മൾ ചെയ്യുമ്പോൾ വി ഓൾവേസ് ഡു ദാറ്റ് എബവ് ദി ഡെൻഡേറ്റ് ലൈൻ. So patients will not have pain at all and they will heal very well. They can go back to their work immediately, maybe second or third day. So that is a new advancement which we do often, even in our hospital, always. Adum ee anesthesia endu tharam anesthesia? I mean, we can do it under local anesthesia. It is much more comfortable for doing pudendal block. Most of the people would prefer pudendal block. Because they don't want to know about it. It is much more comfortable actually. നേരത്തെ പറഞ്ഞ anorectal abscess പറഞ്ഞല്ലോ ഡോക്ടർ, അവിടെ വരുന്ന പഴുപ്പ്, അതിനെ അതില് നീക്കം ചെയ്യല് മാത്രമാണോ അതിന്റെ ട്രീറ്റ്മെന്റ്? അത് anorectal abscess again depending on how rarely they come. If the patient comes in the first or second day of starting the pain, then it may be very simple. There may be a very small abscess. അത് ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ പലതരത്തിലുള്ള ആപ്സസ് ഉണ്ട്, പല ഏരിയയിലുണ്ട്. മോസ്റ്റ് ഓഫ് ദി ടൈം ഇറ്റ് മേ ബി എ പെരിയേനൽ ആപ്സസ്. വാട്ട് ഈസ് പ്രോബ്ലി നീഡഡ് വുഡ് ബി ക്ലിനിക്കൽ എക്സാമിനേഷൻ ഇൻക്ലൂഡിങ് എ പ്രോക്ടോസ്കോപ്പി
will confirm where the abscess is. If it is a perianal abscess, what is probably needed is a small nick after giving a little bit of local anesthesia, if the patient is comfortable. Perianal anangil. Okay. Pulp on the eduthu kalanja mathi, and then it will heal up. And patient will be completely okay after that. Okay. You know, maybe they will need antibiotics, they will need symptomatic treatment, they will also need laxatives. Adhukku venam. Symptomatic treatmentum, antibiotics venam. But at the same time, you need a need to drain that abscess. Now, if the abscess has gone a little higher up, then I will need to do further investigations. ഞാൻ പറഞ്ഞതുപോലെ അൾട്രാസൗണ്ട് സ്കാൻ ഉണ്ട്, എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് സ്കാൻ ഉണ്ട്. ദീസ് ടു, ഐദർ ഓഫ് ദി ടു വിൽ ഗീവ് മീ എ ഗുഡ് ഇൻഡിക്കേഷൻ ആസ് ടു വാട്ട് സ്റ്റേജ് ഇസ് ദ ഡിസീസ്. നൗ ഈ ദ ആബ്സസ് ഇസ് ബിലോ ദി സ്ക്യൂറെക്ടൽ ലൈൻ, മോസ്റ്റ് ഓഫ് ദി ടൈം ഐ മേ ബി ഏബിൾ ടു ഡീൽ ദാറ്റ് ആബ്സസ് ഇമ്മീഡിയറ്റ്ലി, യുനോ, ബട്ട് നീഡ്സ് അനസ്തീഷ്യ like pudendal block or maybe spinal anesthesia, we may be able to drain that abscess fully. And we want to make sure that it drains freely. Adina nammal cheyyunnathu enna nuchu kaniyal, make a small nick. We will leave a, you know, what is known as a small gauze swab, so that it, that opening does not close completely. So we leave that small swab inside so that the pus will drain fully. And then, you know, again sitz bath and other symptomatic treatments. Now, if the abscess is large, then obviously patient will need admission. They will need anesthesia, and we will have to drain it. We will have to give prolonged antibiotic course. And you know, previously we used to do big operations, but nowadays we try to limit the operation called video assisted drainage systems. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ലൈക്ക് എൻഡോസ്കോപ്പിക് ഡ്രെയിനേജ് ആണ്. അതായത് ഒരുപാട് വലിയ ഇൻസിഷൻ ഇല്ലാതെ നിസാര ഇൻസിഷനിലൂടെ വി വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ഔട്ട് വെയർ ദി ആബ്സസ് ഈസ്. വി വിൽ ടു ഡ്രെയിൻ ദാറ്റ്. വി വിൽ ടു ഇറിഗേറ്റ് വിത്ത് നോർമൽ സലൈൻ ത്രൂ ദ വീഡിയോ എൻഡോസ്കോപ്പ്. അപ്പം ഒരുപാട് വലിയ ക്യാവിറ്റികളൊന്നും ഉണ്ടാവാതെ തന്നെ നമുക്ക് ഡ്രെയിൻ ചെയ്യാം, മൊത്തമായിട്ടും എടുത്ത് കളയാൻ പറ്റും. പക്ഷേ എഗെയിൻ ഷീ വിൽ നീഡ് എ കോഴ്സ് ഓഫ് ആന്റിബയോട്ടിക്, മേ സ്റ്റേ ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ ഇൻട്രവീനസ് ആന്റിബയോട്ടിക്സ് ഫോർ എ ഫ്യൂ ഡേയ്സ്, അതൊക്കെ വേണ്ടിവരും. സോ പണ്ട് ചെയ്തിരുന്ന പോലെ വലിയ ഓപ്പറേഷൻസ് ഇല്ലാതെ എൻഡോസ്കോപ്പിക് ആയിട്ട് തന്നെ പലപ്പോഴും നമുക്ക് ഈ ആബ്സസ് ഡ്രെയിൻ ചെയ്യാൻ പറ്റും. ഡോക്ടർ, നമുക്ക് സമയപരിമിതി മൂലം ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ മറ്റ് ഈ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. ഇത്രയും ലളിതമായി ഇതിനെക്കുറിച്ച് സംസാരിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു. ലൈഫ് ലൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.